സ്പാനിഷ് പരിശീലകനായ ജോസഫ് ഗംബാവുവിന് പകരം ഇംഗ്ലീഷ് പരിശീലകനായ സ്റ്റുവർട്ട് ബാസ്റ്റർ. കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഒരു പിടി മികച്ച ഇന്ത്യൻ യുവതാരങ്ങൾക്കൊപ്പം മുന്നേറ്റ നിരയിലെ വിദേശ കരുത്ത്. അതെ, സ്പോർട്സ് മലയാളത്തിന്റെ ISL സ്പെഷ്യൽ സീരീസിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒഡീഷ FCയെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റുവർട്ട് ബാസ്റ്റർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജർ തന്നെയാണ്. ഇംഗ്ലണ്ട് അണ്ടർ 19, സൗത്ത് ആഫ്രിക്ക, ഫിൻലാൻഡ് തുടങ്ങി ഒരുപാട് ദേശീയ ടീമുകൾ, അതേപോലെ തന്നെ ക്ലബ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ജപ്പാനീസിലെ പ്രമുഖ ക്ലബ്ബായ വിസൽ കോബ തുടങ്ങി നിരവധി ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് എക്സ്പീരിയൻസോടെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ ഒഡീഷയുടെ ഒരു സ്കോഡ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഗോൾ കീപ്പേഴ്സും തുടങ്ങാം. ഗോൾ കീപ്പേഴ്സിൽ ഒഡീഷ ഇത്തവണ 4 ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സിനെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് കമൽജിത്ത് സിംഗ് ആണ്, അർഷ്ദീപ് സിംഗ്, രവികുമാർ, അങ്കിത് ഭുയാൻ എന്ന് പറയുന്ന ഈ 4 താരങ്ങളെയാണ് അവരുടെ ഗോൾ കീപ്പിംഗ് സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കമൽജിത്ത് സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിനൊപ്പമായിരുന്നു മിനർവ പഞ്ചാബിൽ കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. കഴിഞ്ഞ സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് 39 സേവുകൾ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്ലീൻ ഷീറ്റുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. അതേസമയം അർഷ്ദീപ് സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഒഡീഷയുടെ ഒപ്പം തന്നെയായിരുന്നു അദ്ദേഹം 9 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഒഡീഷയ്ക്ക് വേണ്ടി, അതിൽ 29 സേവുകളും ഒരു ക്ലീൻ ഷീറ്റും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ രവികുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ രവികുമാർ കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി FCയുടെ ഒപ്പമായിരുന്നു. അമരീന്ദർ സിംഗിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ടായിരുന്നു മുംബൈയിൽ രവികുമാറിൻ്റെ റോൾ എന്ന് പറയാൻ. ഇനി അങ്കിത് എന്ന് പറയുന്ന ഒരു യുവ ഗോൾ കീപ്പറെ കൂടി അവർ ഒഡീഷ അവരുടെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒഡീഷയുടെ ഡിഫൻസ് പരിശോധിക്കുമ്പോൾ ഡിഫൻസ് ലൈനിൽ അവർക്ക് 2 വിദേശ താരങ്ങളാണ് ഉള്ളത്. നമ്മൾ അവരുടെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നിന്ന് തുടങ്ങുമ്പോൾ സെൻറ്റർ ബാക്കിൽ അവർ സൈൻ ചെയ്ത ഒരു പക്ഷേ ഒഡീഷയുടെ ഇത്തവണത്തെ ഏറ്റവും മികച്ച സൈനിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരാളാണ് സ്റ്റീവൻ ടൈലർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫുട്ബോളർ. ന്യൂക്യാസൽ യുണൈറ്റഡിന് വേണ്ടിയാണ് അദ്ദേഹം യൂത്ത് കരിയർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ന്യൂക്യാസൽ യുണൈറ്റഡിന് വേണ്ടി തന്നെ അദ്ദേഹം സീനിയർ ടീമിൽ 200+ മത്സരങ്ങൾ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. പ്രീമിയർ ലീഗ്, ലീഗ് വൺ, എ ലീഗ് തുടങ്ങി നിരവധി മത്സരങ്ങൾ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. 2018 മുതൽ 2020 വരെ എ ലീഗ് ക്ലബ്ബായ വെല്ലിംഗ്ടൺ ഫിനിക്സിലായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പേസ്, മാർക്കിംഗ്, അതുപോലെ അഗ്രഷനൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ആയിട്ട് പറയാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിന് ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒഡീഷ ഇത്തവണ അവരുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തതും സ്റ്റീവൻ ടൈലറിനെ തന്നെയാണ്. പിന്നെ മറ്റു 2 സെൻറ്റർ ബാക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ 2 പേരും ഇന്ത്യൻ താരങ്ങളാണ്. ഗൗരവ് ബോറ എന്ന് പറഞ്ഞ താരമാണ് ഒരാൾ. കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഈ താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 10 മത്സരങ്ങൾ കളിച്ചൊരു താരമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ അണ്ടർ 23 ടീമിൻ്റെയും ഭാഗമായിരുന്നു ഈ താരം. പിന്നെ മുഹമ്മദ് സാജിദ് തോട്ട് എന്ന് പറയുന്ന ഒരു താരം കൂടിയുണ്ട്. അദ്ദേഹവും കഴിഞ്ഞ സീസണിൽ ഒഡീഷയുടെ ഭാഗം തന്നെയായിരുന്നു. 4 മത്സരങ്ങളാണ് ഒഡീഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒഡീഷയുടെ ഒരു നമ്മൾ വിങ് ബാക്ക് പരിശോധിക്കുമ്പോൾ റൈറ്റ് ബാക്കിൽ അവർക്കൊരു വിദേശി താരം തന്നെയാണുള്ളത്. ജാക്കബ് പ്രാറ്റ് എന്ന് പറയുന്ന താരമാണ്. എ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. സിഡ്നി FC, വെല്ലിംഗ്ടൺ ഫിനിക്സ് തുടങ്ങിയ എ ലീഗ്, നിരവധി എ ലീഗ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. ഒരു പേസും ഫിസിക്കലും മാർക്കിങ്ങും തന്നെയാണ് ഈ താരത്തിൻ്റെയും പ്രത്യേകത. ഒരു വെർസറ്റൈൽ പ്ലെയറാണ്. റൈറ്റ് ബാക്കായിട്ടും സെൻറ്റർ ബാക്കായിട്ടും കളിക്കാൻ കഴിവുള്ള താരമാണ്. പിന്നെ ഒഡീഷയിലെ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന താരമാണ് ശുഭം സാരംഗി. കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്ക് വേണ്ടി 17 മത്സരങ്ങളാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം കൂടിയും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഒഡീഷയുടെ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉൾപ്പെടാൻ ഏറെ സാധ്യതയുള്ളൊരു താരം തന്നെയാണ് ശുഭം സാരംഗി. പിന്നെ 2 യുവതാരങ്ങൾ കൂടി അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷനിലുണ്ട്. ഹെൻറിയും അതുപോലെ തന്നെ സൗരവ് മെഹർ എന്ന് പറയുന്ന താരം. 2 പേർക്കും 20 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ആരോസിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ് 2 പേരും. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്കിലേക്ക് കടക്കുകയാണെങ്കിൽ വീണ്ടും 2 ഇന്ത്യൻ താരങ്ങളെ തന്നെയാണ് അവർ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒന്ന് ജോർജ് ഡിസൂസ എന്ന് പറയുന്ന താരമാണ്. ഡിസൂസ ഗോവൻ പ്രീമിയർ ലീഗിൽ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ടീമിൻ്റെ അറ്റാക്കിങ്ങിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. പിന്നെയുള്ളത് കമൽപ്രീത് സിംഗ് എന്ന് പറയുന്ന താരമാണ്. ഒരു വെർസറ്റൈൽ താരമാണ്. ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും സെൻറ്റർ ബാക്കായിട്ടും ഒക്കെ കളിക്കാൻ കഴിവുള്ള താരമാണ്. ഐ ലീഗിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 25 മത്സരങ്ങൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരം കൂടിയാണ് കമൽപ്രീത് സിംഗ്. ഇനി നമ്മൾ ഒഡീഷയുടെ മിഡ്
മിഡ്ഫീൽഡ് പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ നിന്ന് തുടങ്ങാം. മിഡ്ഫീൽഡിൽ അവർ ഒരേ ഒരു വിദേശി താരത്തെ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ. കോലെ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ പ്ലെയറാണ്. അദ്ദേഹത്തിന് രണ്ടു കൊല്ലത്തെ ഡീലാണ് ഒഡീഷയിൽ നൽകിയിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ നിരവധി ക്ലബ്ബുകളിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് കോലെ അലക്സാണ്ടർ. പിന്നെ വിനീത് റായ് എന്ന് പറയുന്ന ഒരു പ്ലെയർ കൂടിയുണ്ട്. കഴിഞ്ഞ സീസണിൽ ഒഡീഷയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന താരമാണ്. 11 മത്സരങ്ങൾ ഒഡീഷയ്ക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ് വിനീത് റായ്. മുൻ സീസണിലെ KBFC പ്ലെയർ കൂടിയായിരുന്നു വിനീത് റായ്. പിന്നെ തോയ്ബ സിംഗ് എന്ന് പറയുന്ന ഒരു യുവതാരം കൂടിയുണ്ട്. 17 മാത്രമുള്ള പ്ലെയറാണ്. ഒരു വണ്ടർ കിഡ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു താരമാണ് തോയ്ബ സിംഗ്. കഴിഞ്ഞ സീസണിൽ മിനർവ പഞ്ചാബിനൊപ്പമായിരുന്നു ഇദ്ദേഹം. AFC ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന ബഹുമതിയും തോയ്ബ സിംഗ് നേടിയിട്ടുണ്ട്. പിന്നെ പോൾ എന്ന് പറയുന്ന ഒരു യുവതാരം കൂടിയുണ്ട്. ഐസ് വാളിൽ കഴിഞ്ഞ സീസണിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. ഇനി നമ്മൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് കടക്കുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ നാച്ചുറലായിട്ട് കളിക്കുന്ന ഒരേ ഒരു താരം മാത്രമേ ഒഡീഷയുടെ സ്കോഡിലുള്ളൂ. സാമുവൽ ലാൽമോൻ പിയ എന്ന് പറയുന്ന താരമാണ്. 22 പ്രായമുള്ളൊരു താരമാണ്. KBFC വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച താരമാണ്, കളിച്ച ഒരു പ്ലെയറാണ്. 5 മത്സരങ്ങളാണ് KBFC വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുള്ളത്. 2017-18 ഐ ലീഗ് സീസണിൽ മികച്ച എമർജിംഗ് പ്ലെയറിനുള്ള അവാർഡ് കൂടി സാമുവൽ നേടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒഡീഷയുടെ വിങ്ങേഴ്സിനെ പരിശോധിക്കുമ്പോൾ വിങ്ങേഴ്സിൻ്റെ കേസിലും ഒഡീഷ ഒരു ഇന്ത്യൻ സ്കോഡ് കൊണ്ട് ശക്തരാണ് എന്ന് പറയേണ്ടി വരും. ജെറി മാവിയ എന്ന് പറഞ്ഞൊരു താരം അവരുടെ സ്കോഡിലുണ്ട്. കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്ക് വേണ്ടി തന്നെ 17 മത്സരങ്ങളിൽ നിന്ന് 2 നേടിയ താരമാണ് ജെറി. ഒരു സ്പീഡി വിങ്ങറാണ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെ കളിക്കാൻ കഴിവുള്ള താരം തന്നെയാണ് ജെറി. പിന്നെയുള്ളത് ബോഡോ എന്ന് പറയുന്ന താരമാണ്. വെർസറ്റൈൽ പ്ലെയറാണ്. ഫോർവേഡായിട്ടും വിങ്ങേഴ്സായിട്ടും രണ്ട്, അതായത് ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും കളിക്കാൻ കഴിവുള്ള താരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിലും റിസർവ് ടീമിലും കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. ഒരു ഏരിയൽ എബിലിറ്റിയും അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ബോഡോയെ. പിന്നെയുള്ളത് രണ്ട് യുവതാരങ്ങളാണ്, ഇസാക്കും നന്ദകുമാർ ശേഖറും. നന്ദകുമാർ ശേഖർ കഴിഞ്ഞ സീസണിൽ ഒഡീഷയോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന താരമാണ്. ഇസാക്ക് കഴിഞ്ഞ സീസണിൽ ഐസ്വാളിൽ ഉണ്ടായിരുന്ന താരമാണ്. ഐസ്വാളിന് വേണ്ടി 19 മത്സരങ്ങളിൽ നിന്ന് 3 ഇസാക്ക് നേടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒഡീഷയുടെ ഫോർവേഡ് സ്കോഡ് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒഡീഷയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് മുന്നേറ്റ നിരയിൽ അവരെ വിദേശ താരങ്ങൾ തന്നെയാണ്. 3 വിദേശ താരങ്ങളെയാണ് ഒഡീഷ അവരുടെ സ്കോഡിൽ എത്തിച്ചിട്ടുള്ളത്. ആദ്യത്തേത് നമ്മൾ പറയാൻ പോകുന്നത് മാൻവൽ ഓൻവുനെ കുറിച്ചാണ്. മാൻവൽ ഓനു ഒരു സ്പാനിഷ് ഫുട്ബോളറാണ്. കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FCയോടൊപ്പമായിരുന്നു അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബംഗളൂരുവിൽ അദ്ദേഹത്തിന് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സീസണിൻ്റെ തുടക്കത്തിൽ ലോൺ അടിസ്ഥാനത്തിൽ ഒഡീഷയിലേക്ക് ചേക്കേറുകയും ഒഡീഷയിലെ 4 മത്സരങ്ങളിൽ നിന്ന് 7 ഓൻവു നേടിയിട്ടുണ്ടായിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയ ഒരു ഹാട്രിക്കും ഉൾപ്പെടുന്നുണ്ട്. ലാലിഗയിലും സെഗുണ്ട ബി ഡിവിഷനിലും ഒക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. കഴിഞ്ഞ സീസണിലെ അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സീസണിൽ അദ്ദേഹത്തിന് ഒരു വർഷം കൂടിയും ക്ലബ്ബ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രൈക്കർ പൊസിഷനിലാണ് ഓൻവു കൂടുതലായും കളിക്കാറുള്ളത്. പിന്നെയുള്ളൊരു താരം എന്ന് പറയുന്നത് ISL സൂപ്പർ താരമായ മർസലീനിയോ ആണ്. 2016 ഡൽഹി ഡൈനാമോസിനൊപ്പം ISL ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയ താരമാണ് മർസലീനിയോ. അതിനുശേഷം അദ്ദേഹം പൂനെ സിറ്റിയിലേക്ക് പോയി. പിന്നെ ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ്, അതേപോലെ തന്നെ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ളൊരു സ്പീഡി പ്ലെയറാണ്. ഒരു വെർസറ്റൈലാണ്. ഒരു ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ഒക്കെ കളിക്കാൻ കഴിവുള്ള താരമാണ് മർസലീനിയോ. പിന്നെയുള്ളൊരു വിദേശി താരം എന്ന് പറയുന്നത് ഡിയോഗോ മറീഷിയാണ്. അദ്ദേഹം ഒരു ബ്രസീലിയൻ താരം തന്നെയാണ്. ബ്രസീലിയൻ ഒരുപാട് ലീഗ്സിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. ബ്രസീലിയൻ അണ്ടർ 20 ടീമിൻ്റെ ഭാഗമായിട്ട് കുട്ടീനോടൊപ്പം നെയ്മറിനൊപ്പം ഒക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. പിന്നെ 2 ഇന്ത്യൻ താരങ്ങളെ കൂടിയാണ് അവരുടെ ഫോർവേഡ് സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഡാനിയൽ ലാലും പുയയും പിന്നെ ലൈസ്രം സിംഗും ആണ്. ലൈസ്രം സിംഗ് കഴിഞ്ഞ സീസണിൽ ട്രാവു FCയോടൊപ്പമായിരുന്നു. ഡാനിയൽ കഴിഞ്ഞ സീസണിൽ ഒഡീഷയോടൊപ്പം തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഒഡീഷയുടെ ഒരു പൊട്ടൻഷ്യൽ 11 പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റുവാർട്ട് ബാസ്റ്റർ എന്ന ഇംഗ്ലീഷ് കോച്ച് ഒരു 4-2-3-1 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് ഫോർമേഷൻ. 4-2-3-1 കമൽജിത്ത് സിംഗിനെ ഗോൾ കീപ്പറായിട്ടും സെൻറ്റർ ബാക്കുകളായിട്ട് സ്റ്റീവൻ ടൈലറിനെയും ഗൗരവ് ബോറേനെയും വിങ് ബാക്കുകളായിട്ട് ശുഭം സാരംഗിനെയും അതുപോലെ തന്നെ ജോർജ് ഡിസോസേനെയും ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സായിട്ട് വിനീത് റായിനെയും കോല അലക്സാണ്ടറിനെയും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് സാമുവൽ ലാൽമോൻ പുയേനെയും വിങ്ങേഴ്സായി ജെറിയെയും അതുപോലെ തന്നെ മർസലീനോയും സ്ട്രൈക്കറായിട്ട് നമ്മൾ മാൻവൽ ഓൻവുനെയാണ് പരിഗണിക്കുന്നത്. നവംബർ 23 ഹൈദരാബാദിനെതിരെയാണ് ഒഡീഷ FCയുടെ ഈ സീസണിലെ ആദ്യ മത്സരം. കഴിഞ്ഞ സീസണിൽ നിർഭാഗ്യവശാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം സ്റ്റുവാർട്ട് ബാസ്റ്ററിനൊപ്പം അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. വരും ദിവസങ്ങളിൽ മറ്റു ISL ടീമുകളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബബ്ബായ്.